Hi all, it's me Vaishavji from Money Hacker. അപ്പം ഈ വീഡിയോയിൽ ഞങ്ങൾക്ക് ഒരു മെയിൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് പറഞ്ഞു പോകുന്നത്. അത് ഷെയർ മാർക്കറ്റിൽ എത്തുന്ന പല മോസ്റ്റ് ഓഫ് പകുതിയിലേറെ പേരും നഷ്ടമാണ് ഉണ്ടാകുന്നത്. അവരുടെ അവരുടെ ക്യാപിറ്റലിൽ നിന്ന് നഷ്ടം ആണ് ഉണ്ടാകുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ്, പിന്നെ ലാഭത്തിൽ എത്തുമ്പോഴുള്ള ടാർഗറ്റ് അതൊന്നും ഫോളോ ചെയ്യുന്നില്ല എന്ന കൊണ്ടാണ് അവർക്ക് ഇങ്ങനെ നഷ്ടം വരാൻ കാരണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഷെയർ മേടിക്കുകയാണെങ്കിൽ ആ മേടിക്കുന്ന സമയത്ത് രണ്ട് മെയിൻ ടാർഗറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഒന്ന് സെൽ ടാർഗറ്റും ഒന്ന് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ ഷെയർ ഹിന്ദാൽകോൻ്റെ ഷെയർ 126 മേടിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ 126 അല്ല ഇപ്പോഴുള്ള കറൻറ്റ് മാർക്കറ്റ് പ്രൈസിലും മേടിച്ചു. മേടിച്ചു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ഈ ഷെയറിൻ്റെ വാല്യൂ 126 കൂടി കൂടി. ഓക്കെ, മനസ്സിലാക്കാൻ, ഈ 126 നമ്മൾ മേടിക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് ടാർഗറ്റ് വെച്ചിരിക്കണം. അതായത് ഒരു സ്റ്റോപ്പ് ലോസ് ടാർഗറ്റും ഒരു സെൽ ടാർഗറ്റും. അതായത് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് പറഞ്ഞാൽ 126 പൈസ 126 വില കുറഞ്ഞ് 125 എത്താണെങ്കിൽ നമ്മൾ ആ ഷെയർ, കയ്യിലുള്ള ഷെയർ മുഴുവൻ വിറ്റ് ഒഴിവാക്കിയിരിക്കും. ഇൻ കേസ് 126 ഷെയർ കൂടി 128 നമ്മൾ ആ പ്രോഫിറ്റിൽ ആ ഷെയർ 128 എന്നുള്ള ഇതിൽ വിറ്റ് ഷെയർ നിന്ന് എക്സിറ്റ് ചെയ്യും. അപ്പോൾ അതാണ് രണ്ട് ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ സെൽ ടാർഗറ്റ് നോക്കാം, 126 ഷെയർ ഞാൻ മേടിച്ചു, കുറേ കഴിയുമ്പോൾ ഞാൻ നോക്കി നൂറ്റി ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് പറഞ്ഞാൽ 128, അതായത് 2 രൂപയുടെ പ്രോഫിറ്റ്. ഞാൻ അത് 100 ഷെയർ മേടിച്ചു, 126 ഷെയർ കുറച്ച് കഴിയുമ്പം കൂടി കൂടി ഞാൻ ഉദ്ദേശിച്ച ടാർഗറ്റിലെത്തി 108. പക്ഷേ അങ്ങനെ ഒരു ടാർഗറ്റ് വെച്ച് വെക്കാത്ത ഒരാൾ വീണ്ടും കാത്തിരിക്കും ആ ഷെയറിൻ്റെ വിലയുടെ 150 110 കാത്തിരിക്കും. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കൂടും, 108 150 എന്നാൽ ചിലപ്പം ചില സമയത്ത് പെട്ടെന്ന് 108 വീണ്ടും ഇൻസ്റ്റൻ്റായിട്ട് കുറയാൻ തുടങ്ങും. 108 കുറഞ്ഞ് എന്താ പറയുക, സോറി, 128 കുറഞ്ഞ് 126 125. അപ്പോൾ നമുക്ക് ഉണ്ടായ പെർ 100 ഷെയർ മേടിച്ചിട്ടുണ്ടെങ്കിൽ 200 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കുന്ന നഷ്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് 125 പറഞ്ഞാൽ 100 രൂപ നഷ്ടം. അതായത് ടോട്ടൽ പറഞ്ഞാൽ നമ്മൾ 200 രൂപ ലാഭം പ്ലസ് 100 രൂപ ഇപ്പോഴും നഷ്ടം, 300 രൂപയാണ് നമുക്കിപ്പോൾ നഷ്ടത്തിലുള്ളത്. അത് ഒഴിവാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഷെയർ മേടിക്കുന്ന നമ്മൾ സെൽ ടാർഗറ്റ്, അതായത് നമ്മുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിരിക്കണം. നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൈസിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിരിക്കണം. 128 എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ആ ഷെയർ വിറ്റ് അതിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ആ പ്രോഫിറ്റ് നമ്മൾ ആയിരിക്കും. ഒരിക്കലും പ്രോഫിറ്റ് ഉണ്ടാക്കിയ ശേഷം നഷ്ടം വരുത്തരുത്. ഇനിയുള്ളതാണ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ്. അപ്പോൾ 126 ഞാൻ ഷെയർ മേടിക്കുമ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ടാർഗറ്റ് 125. അത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഷെയർ നോക്കി, കുറച്ച് കഴിയുമ്പോൾ 126 126.5 126.5 127 എത്തി. പക്ഷേ എൻ്റെ ടാർഗറ്റ് എത്തിയില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞ് ആ ഷെയറിൻ്റെ വില കുറഞ്ഞ് കുറഞ്ഞ് 125, അതായത് എൻ്റെ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റിലെത്തി. ആ സമയത്ത് ഞാൻ എന്തായാലും ആ ഷെയർ വിറ്റിരിക്കും. മേ ബി കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഈ ഷെയറിൻ്റെ വില കൂടി 125 126 127 128 130 വരെ എത്തിക്കാം. പക്ഷേ ഞാൻ ഒരു ടാർഗറ്റ് വെച്ചിരിക്കുന്നത് എൻ്റെ നഷ്ടം ഒരു ലിമിറ്റിൽ ഒതുക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെക്കുന്നത്. ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് വെക്കാത്ത ഒരാൾ ഈ 125 എത്തുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർ വിചാരിക്കും 125 126 നഷ്ടം, കുറച്ച് കഴിഞ്ഞാൽ ഇത് കൂടും, എന്തായാലും 126 വരും എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ സംഭവിക്കുക 125 124 വരുന്നു, 123 122 120. അപ്പോൾ പെർ ഷെയർ 6 രൂപ നഷ്ടം, 6 × 100 600 രൂപ ഷെയറിൻ്റെ മുകളിൽ. അതായത് 100 രൂപ നഷ്ടം എടുക്കുന്നതാണ് 600 രൂപ നഷ്ടത്തിലേക്ക്, അതായത് 500 രൂപ അധിക നഷ്ടമാണ് നമുക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊഴിവാക്കുന്നതാണ് പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് എന്തായാലും ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. സ്റ്റോപ്പ് ലോസ് ടാർഗറ്റും സെൽ ടാർഗറ്റും മസ്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ
നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്നും വല്ല പ്രോഫിറ്റും എന്തെങ്കിലും പ്രോഫിറ്റും ഒരു ഒരു ദിവസം കൊണ്ട് നമുക്ക് കൂടിയിട്ടുണ്ടാവാൻ പറ്റുന്ന കാര്യമല്ല. ഗ്രാജുവലായിട്ട് മാത്രമേ നമ്മൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നിന്നും 10,000 ഇൻവെസ്റ്റ് 1,00,000 ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് 2,00,000 എന്നാക്കാൻ പറ്റും. അപ്പോൾ ഗ്രാജുവലായിട്ട് അതിനെ കൂട്ടി കൂട്ടി കൊണ്ടുവരിക. 1,00,000 ഉണ്ടാകും, ചിലപ്പം ഒരു 5,000 പ്രോഫിറ്റ് ദിവസം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. അല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വലിയൊരു രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരാണ് ഈ ഷെയർ മാർക്കറ്റിൽ നഷ്ടം സംഭവിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റും സെൽ ടാർഗറ്റും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഷെയർ മാർക്കറ്റിൽ എന്തായാലും നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് കാണാനും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.